മംഗളാശംസന് ഇപ്പോഴേ ഏൽപ്പിച്ചിരിക്കുന്നു. സന്ധ്യയോ? കല്യാണം എന്നത്തേക്ക് തീരുമാനിച്ചു? കല്യാണമോ? ഒന്നും വിളിക്കണ്ട, എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഏതായാലും പ്രിയമ്മദ കാർണിവലിൽ ചേർന്നതും കല്യാണം മുടങ്ങിയതും നല്ലതിലായിരുന്നു എന്ന് എനിക്കിപ്പൊ തോന്നുന്നു. അല്ലെങ്കിൽ സാറിനെ പോലുള്ള ആളിനെ പരിചയപ്പെടാനും ഇങ്ങനൊരു ബന്ധത്തിൽ ചെന്ന് ചേരാനും വല്ല സാധ്യതയുണ്ടാവുമായിരുന്നു. എന്റെ ഗുരുവായൂരപ്പ, ഇന്നാണ് എന്റെ മനസ്സൊന്ന് തണുത്തത്. ഒരു വലിയ ശാപം ഒഴിഞ്ഞു പോയത് പോലെ തോന്നും. അപ്പോ നമുക്ക് കല്യാണം എന്ന് നടത്തണം? അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി, എനിക്ക് വരെ അസൗകര്യമൊന്നുമില്ല. അപ്പോ നമുക്കെന്നാ പണ്ട് തീരുമാനിച്ച ആ മുഹൂർത്തത്തിന് തന്നെ അങ്ങോട്ട് നടത്തിക്കളെ. പ്രിയമ്മതയെ കൂടെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതെ വേണ്ട, ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ, പോയിന്ന് വിളിച്ചോണ്ട് പോന്നാട്ടെ. എന്ന് അമ്മ പറഞ്ഞു? എന്ന് പ്രിയമ്മത പറഞ്ഞില്ല, എന്നാലും അവന്റെ അതിന്റെ ഒരു 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 മര്യാദ. എന്തൊക്കെയായാലും അവിടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളല്ലേ ഇവിടെ ഉള്ളത്. ആ ഇതൊന്നും പ്രിയമ്മതയെ ഇറക്കി വിടാൻ നേരത്ത് ഓർമ്മിച്ചില്ല എന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങൾ തമ്മിൽ ഈ കാര്യത്തെ കുറിച്ച് വാദപ്രതിവാദം ഒന്നും നടത്തണ്ട. അവളെ ഇവിടുന്ന് ഇറക്കി വിട്ട ഞാൻ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട്. പാറ്റു പറഞ്ഞതാ അതിന്റെ ശരി. ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് അവളോടൊന്ന് പറഞ്ഞേക്കാം. അപ്പൊ ആ കാര്യം അങ്ങനെയായി. അപ്പൊ ശാരദ പിള്ളേർ അമ്പലത്തിൽ വന്നിട്ട് നമുക്ക് എന്നാ പോവാം. സോമനെയും കുഞ്ഞുങ്ങളെ ഇന്ന് തന്നെ കൊണ്ടുപോകണം. അല്ലേ അമ്മ, എന്താ ഇങ്ങനെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയാലും പ്രിയമ്മനാണ് കല്യാണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? എങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് പോയാ പോരെ. ഗോവന് എന്താ പറയുന്നു? ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വരുന്നുള്ളൂ. മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങളുടെ എഗ്രിമെന്റിൽ കണ്ണു കെട്ടി കാർ ഓടിക്കുന്ന ഒരു ഐറ്റം ഇല്ലേ? ഉണ്ടല്ലോ. നമുക്കതങ്ങ് ചെയ്യരുത്. ഞാൻ റെഡി. നമ്മുടെ കാർണിവലിന് അതൊരു നല്ല പരസ്യമായിരിക്കും. നാളെ തന്നെ ചെയ്യാണ്ട. ആയിക്കോട്ടെ, പരസ്യം കൊടുത്തിട്ടോ? കൊടുത്തോളൂ. ഓ, കാർ എന്റെ കാർ തന്നെ മതിയല്ലോ. ഏതെങ്കിലും ഒരു കാർ ആയിരുന്നാൽ മതി. ശരി, അപ്പൊ എന്റെ കാർ തന്നെ എടുക്കാം. താങ്ക് യു. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എങ്ങോട്ടെങ്കിലും ആവട്ടെ, എന്നോട് ഒരുമിച്ച് വന്നൂടെ. പ്രിയമ്മത വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ നോക്കുമോ? അല്ല, ക്ഷേത്രത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? ഓഹോ, ഇതിനാണോ അത്യാവശ്യ കാര്യം ഉണ്ടെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്? എന്താ, വിശ്വാസമില്ലേ? ആരെ, പ്രിയമ്മതയോ ഈശ്വരനെയോ? ഈശ്വരനെ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കാമോ? ഇന്ന് കണ്ണുകെട്ടി കാർ ഓട്ടിക്കാൻ പോവല്ലേ, അതുകൊണ്ട് രാജേട്ടന് ഒരു അപകടവും ഉണ്ടാവരുത്. ഓഹോ, അതിനുവേണ്ടിയായിരുന്നു ഈ പ്രാർത്ഥന. അതറിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ്. ഏതായാലും സന്തോഷമായി. എനിക്ക് ആപത്തൊന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാൻ പ്രിയമതിക്കെങ്കിലും തോന്നിയല്ലോ. കാറോട്ടം കഴിഞ്ഞ് രാജേട്ടൻ തിരിച്ചു വരുന്നവരെ ഞാൻ വെള്ളം പോലും കുടിക്കില്ല. അത് വേണോ? ലേശം വെള്ളം കുടിച്ചുകള. ഇല്ല, അതെന്റെ നേർച്ചയാണ്. തിരിച്ചു വന്നാലേ വെള്ളം കുടിക്കൂ. ഒരു പക്ഷേ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലും? ഈശ്വര, അങ്ങനെയൊന്നും പറയരുത്, ദോഷമാണ്. ഇതാണ് അവന്റെ അവസാനത്തെ കണ്ണുകെട്ടി കാർ ഓട്ടിപ്പ്. അഖിലലോക പ്രശസ്തനായ സുപ്രസിദ്ധ മാന്ത്രികൻ പ്രൊഫസർ രാജേന്ദ്രൻ നാളെ ഈ തെരുവീഥികളിൽ കൂടി കണ്ണുകെട്ടി കാർ ഓടിക്കുന്നതാണ്. അഖിലലോക പ്രശസ്തനായ മാന്ത്രികൻ പ്രൊഫസർ രാജേന്ദ്രൻ ഈ തെരുവീഥികളിൽ കൂടി നാളെ കണ്ണുകെട്ടി കാർ ഓടിക്കുന്നതാണ്.
അവൻ എങ്ങനെ രക്ഷപ്പെട്ടു? അവൻ രക്ഷപ്പെടാൻ വേണ്ടി അവളുടെ ഒരു നേർച്ചയും വഴിപാടും. എല്ലാം റെഡിയാണോ? ഒരു സംശയം മാത്രം. പതിവില്ലാതെ ഇന്ന് നമ്മൾ പ്രിയമ്മതയെ വിളിച്ച് കത്തിയെ നിർത്തുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ? ഏയ്, അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പലരെയും വിളിച്ചു നിർത്തുന്നതല്ലേ. ഇന്ന് പ്രിയമ്പതയെ വിളിച്ചു നിർത്തി. അന്നാണ് അപകടം ഉണ്ടായത്. നമുക്ക് എന്ത് ചെയ്യാൻ ഒപ്പം? പിന്നെ കേസ്, അത് സാരമില്ല. ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആയിപ്പോയി. നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ഒരു കാര്യം, എന്റെ മാനേജർ അവഗണിച്ചിട്ട് 3 മാസം മാത്രം എഗ്രിമെന്റ് ഉള്ളവരുത്തിന്റെ കൂടെ അവളെ പോകാൻ ഞാൻ അനുവദിക്കില്ല. യു കാര്യമാണ് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആദ്യത്തെ റൗണ്ട് ഗംഭീരമായിരിക്കാം, രണ്ടാമത്തെ റൗണ്ടിൽ മെയിൻ സ്വിച്ച് ഓഫ് ആകും. ഓക്കെ ഓക്കെ.